അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. മൂവാറ്റുപുഴ ജെ ബി സ്കൂൾ ജലജീവിതം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. അമൃത് മിഷന്റെ ഭാഗമായി സംസ്ഥാനത്തെ 93 നഗരപ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ജലം ജീവിതം പദ്ധതിക്ക് മൂവാറ്റുപുഴ ജെ ബി സ്കൂളിൽ തുടക്കം കുറിച്ചു. VHSE, നാഷണൽ സർവീസ് സ്കീം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ വാളകം മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ് ജെ ബി സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ഈ VHSE നമുക്ക് വാളകത്തുള്ള മാർ സ്റ്റീഫൻ സ്കൂളിലെ VHSEയിലുള്ള ചേട്ടന്മാരൊക്കെ ഈ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ 87 നഗരസഭയിലെയും 6 കോർപ്പറേഷനുകളും കൂട്ടി 93 നഗരപ്രദേശങ്ങളിലുള്ള സ്കൂളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും ഈ നഗരപ്രദേശം തിരഞ്ഞെടുക്കാൻ കാരണം? പഞ്ചായത്ത് ഏരിയകളിലൊക്കെ പിന്നെയും കിണറും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത്യാവശ്യം വൃത്തിയായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടണേ. എന്തായാലും നിങ്ങളെ ചേട്ടന്മാർ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിലൂടെ ഒന്നും ആയിരിക്കില്ല, ഇന്ന് നാടകങ്ങളുണ്ടാവും, നാടകാവതരണമുണ്ട്, പദയാത്ര, അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലൂടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന ചേട്ടന്മാരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങളെല്ലാവരും ഇത് കേൾക്കുക. വിദ്യാലയങ്ങളിൽ ജലവിഭവ സംരക്ഷണം, ദ്രവമാലിന്യ സംസ്കരണം, പഠന പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്നിവ ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് ജലം ജീവിതം. നഗരപ്രദേശങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ VHSE NSS യൂണിറ്റാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പദയാത്രകൾ, വാട്ടർ പാർലമെന്റുകൾ, നാടകം തുടങ്ങിയവ സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ KG അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജമുന P പ്രഭു, പ്രോഗ്രാം ഓഫീസർ ജിജു K ജോർജ്, വാഴപ്പള്ളി JB സ്കൂൾ ഹെഡ്മിസ്ട്രസ് അല്ലി TK തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.